الحمد لله الحمد لله الواحد القهار العزيز الجبار المهيمن الغفار غافر الذنب قابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون إن كان تابع أحمد متوهبا فأنا المقر بأنني وهابي ബഹുമാന്യ അധ്യക്ഷൻ, മറ്റു സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മയും ഈ പ്രപഞ്ചത്തെ യാഗമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും ആ പ്രമാണങ്ങൾക്കടിസ്ഥാനത്തിൽ ഈ ഐഹിക ജീവിതത്തെ ക്രമീകരിച്ച് അവൻ്റെ തൃപ്തി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കാനും ശ്രമിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂന്നിയ ഒരു ജീവിതത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ആ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് നമ്മുടെ സഹോദരൻ കുഞ്ഞാലി മദനി സംസാരിച്ചിട്ടുള്ളത്. ആ സംസാരത്തിൻ്റെ തുടർച്ചയെന്നോണം ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എൻ്റെ സംസാരത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്ത് ഇസ്ലാം ഇന്നും ഇസ്സത്തോടുകൂടി നിലനിൽക്കുകയാണ്. അതിന് കാരണം ലോകത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായി എന്നതോ, അവർ സാമ്പത്തികമായി ഉന്നതിയിൽപ്പെട്ടു എന്നതോ, അവർ നേടിയ ഭൗതിക വിദ്യാഭ്യാസമോ അല്ല. മറിച്ച് ഇസ്ലാം ഇസ്സത്തോടുകൂടി ലോകത്ത് തല ഉയർത്തി നിൽക്കാൻ കാരണം അതിൻ്റെ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ എന്ന വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തിയ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. അതുകൊണ്ടുതന്നെ മുസ്ലിമീങ്ങൾക്ക്
അഭിമാനിക്കാം, ഞങ്ങളുടെ ആദർശം പ്രമാണബദ്ധമാണ് എന്ന്. പക്ഷെ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അഭിമാനിക്കാൻ കഴിയുന്നുണ്ടോ? പ്രമാണബദ്ധമായ ഒരാദർശ ജീവിതമാണോ മുസ്ലിം ഭൂരിപക്ഷം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ വിചിന്തനം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടുതന്നെ എന്നോടും ഇതിൻ്റെ സംഘാടകരായ മുജാഹിദ് പ്രവർത്തകരോടും ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്നാമതായി നമ്മുടെ ജീവിതത്തെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ക്രമീകരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്നാണ്. നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ സ്വകാര്യ ജീവിതം, നമ്മുടെ പരസ്യജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, സാമ്പത്തിക ദാമ്പത്യ രംഗങ്ങളിലൊക്കെയുള്ള നമ്മുടെ മുന്നേറ്റം അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണോ എന്ന ഒരു വിചിന്തനം ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ്. നമ്മുടെ വീടുകൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ചലിക്കേണ്ട വീടുകളായി മാറണം. നമ്മുടെ മക്കൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരായി മാറണം. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ മറ്റു മേഖലകളൊക്കെയും പ്രമാണബദ്ധമായ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ എന്ന് വിലയിരുത്താനും ഇതുവരെ സംഭവിച്ച പാളിച്ചകളും വീഴ്ചകളുമുണ്ടെങ്കിൽ ഇതുപോലുള്ള മഹത്വമേറിയ ഒരു ദഅ്‌വാ പ്രവർത്തനത്തിന് ഈ ജില്ലയിൽ തുടക്കം കുറിച്ച ആളുകൾ എന്ന നിലക്ക് കൂടുതൽ കൂടുതൽ ഈമാനികമായ ആർജവത്തോടെയും ആവേശത്തോടെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലേക്കും അതുപോലെ പ്രവാചക ചര്യയിലേക്കും ഒരു പടി കൂടുതൽ അടുക്കുവാൻ, അങ്ങനെ റബ്ബിൻ്റെ തൃപ്തി നേടി ഈ ഐഹിക ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ് എപ്പോൾ കണ്ണടക്കുമോ ആ നിമിഷം വരെ റബ്ബിൻ്റെ തൃപ്തി നേടാനും ആ മരണത്തോടെ ആരംഭിക്കുന്ന ബർസഖ് ലോകത്ത് സ്വർഗീയ അനുഭൂതി അനുഭവിച്ച് ആസ്വദിച്ചു കഴിയാൻ, അവിടെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, അവിടെ നരകമോചനം ലഭിക്കാൻ, അങ്ങനെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കായി ഒരുക്കിയ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം സ്വീകരിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വസിയത്തായി അറിയിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത, അത് റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും ദീൻ എന്നത് ഇസ്ലാമാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക ആദർശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ ലോകത്ത് നിലകൊള്ളുന്ന ഏതൊക്കെ മതദർശനങ്ങളുണ്ടോ, ഏതൊക്കെ ആദർശങ്ങളുണ്ടോ, ആ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടോ, അതിൽ നിന്നെല്ലാം ഇസ്ലാം വ്യതിരിക്തമാകുന്നത്, അത് വേറിട്ട് നിൽക്കുന്നത്, അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ നിന്ന് അവതരിക്കപ്പെട്ട മഹിതമായ സന്ദേശമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട അമ്പിയാക്കൾ ഓരോരുത്തരും അവർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് എന്റെ റബ്ബിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരെയും വ്യക്തികളെയും സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹ് ഉണർത്തിയത് അവർ യുബല്ലിഗൂന റിസാലാത്തില്ലാ, അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് അത് എത്തിക്കുന്നവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം അല്ലാഹു വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, അല്ലയോ റസൂലേ, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതരിക്കപ്പെട്ടതെന്തോ അത് താങ്കൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട ആദർശമാണ് ഇസ്ലാം എന്നത്. അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ ലോകത്ത് വന്ന നബിമാർക്ക് പോലും
ആ പ്രമാണങ്ങളിൽ ഒരു സ്വതന്ത്രമായ ഇടപെടാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്നതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ സഹോദരൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രത്യേകതയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വഹീകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾക്കോ ആ വഹി അവർക്ക് കൊണ്ടുവന്നു കൊടുത്ത ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാമനോ ആ വഹീകളിൽ സ്വതന്ത്രമായ ഏതെങ്കിലും ഒരു സ്വതന്ത്രമായ അവരുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും നിലക്ക് അത് ഇടപെടാൻ കഴിയുമോ അതിൽ വല്ലതും മാറ്റ തിരുത്തലുകൾ വരുത്താനുള്ള അധികാരമോ അവകാശമോ അല്ലാഹു അവർക്ക് നൽകിയിട്ടില്ല എന്നതാണ്. നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ കടന്നു വരികയാണ്. റസൂലുള്ളയോട് അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാ, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. റസൂലുള്ളാക്ക് വഹി ലഭിക്കാത്തത് കൊണ്ട് തന്നെ റസൂലുള്ളാന്റെ മറുപടി ലാ അദ്രി എന്നാണ്, എനിക്കറിയില്ല. ആ ചോദ്യകർത്താവ് തിരിച്ചു പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നപ്പോൾ ഇതേ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാ, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം അതാ മറുപടി നൽകുന്നു, ലാ അദ്രി, എനിക്കറിയില്ല. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിൽ നിന്നുള്ള വഹിയുമായി കടന്നു വരുന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, ഈ ഭൂമിയിൽ ഈ മണ്ണിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അത് അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും അവന്റെ അതൃപ്തിയും അവന്റെ കോപ്പവും വാങ്ങാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ അങ്ങാടികളും മാർക്കറ്റുകളുമാണ്. വഹി കിട്ടിയപ്പോൾ മാത്രമാണ് അത് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിഞ്ഞത് എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ ഏറ്റവും വ്യതിരിക്തമായ ഒന്നാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ മറ്റൊരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിലൂടെ ഇനി ലോകത്ത് ഒരു വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആവശ്യമില്ലാത്ത വിധം, ഒരു പ്രവാചകന്റെ നിയോഗം വേണ്ട എന്ന നിലക്ക് തന്നെ ഇനി അതാ ലോകാവസാനം വരെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവനവന്റെ ഐഹിക ജീവിതത്തിൽ ജീവിതത്തെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത്, അവൻ ഏത് ആദർശമാണ് സ്വീകരിക്കേണ്ടത്, അവന്റെ കർമ്മങ്ങൾ എങ്ങനെയാവണം, അവന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാകണം, അവന്റെ ഇടപാടുകൾ, അവന്റെ ബന്ധങ്ങൾ, അവന്റെ പെരുമാറ്റങ്ങൾ, അവന്റെ വ്യക്തി കുടുംബ സാമൂഹ്യ മേഖലകൾ, അവന്റെ വിശ്വാസകാര്യങ്ങൾ, അവന്റെ ആചാരാനുഷ്ഠാന കാര്യങ്ങൾ എങ്ങനെയാകണമെന്നത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അതിന്റെ സമ്പൂർണമായ അവതരണമാണ് വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത്. പ്രവാചകന്റെ വഹിയായ പ്രവാചകന്റെ ചര്യയായ സുന്നത്തുകളിലൂടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്നേക്കുമായി അത് അവസാനിച്ചു കഴിഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതാ ഇസ്ലാമിന്റെ പൂർത്തീകരണം അറിയിച്ചുകൊണ്ട് അവതരിക്കപ്പെട്ടു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഒരു ദുൽഹിജ്ജ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആദ്യത്തേതും അവസാനത്തേതുമായ തന്റെ ഹജ്ജത്തുൽ വദാഇൽ ദുൽഹിജ്ജ 9 അറഫ പ്രസംഗത്തിനിടയിലാണല്ലോ ഈ വചനത്തിന്റെ അവതരണം നടന്നത്. ഇന്നേ ദിവസം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീനിനെ നിങ്ങൾക്കിതാ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅതമംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാനിതാ സമ്പൂർണമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു. വറളീതു ലക്കും ഇസ്ലാമ ദീന, ആ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന് ജീവിതത്തെ എങ്ങനെ സമർപ്പിക്കണമെന്ന ആ സമർപ്പണ ജീവിതമാണ് ഇസ്ലാം, ആ ഇസ്ലാമിനെ നിങ്ങൾക്കൊരു മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആ പ്രഖ്യാപനത്തോടുകൂടി ഇനി അതിലൊന്നും കൂട്ടാനോ അതിലൊന്നും കുറക്കാനോ ഒരാൾക്കും അധികാരമില്ല. പണ്ഡിതന്മാർക്കില്ല, സാധാരണക്കാർക്കില്ല, വ്യക്തി
വ്യക്തികൾക്കില്ല, സമൂഹങ്ങൾക്കില്ല. എന്നേക്കുമായി ഇസ്ലാം അതിന്റെ പ്രമാണങ്ങളിൽ സമ്പൂർണമായ നിലക്ക് അവതരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനി ആ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുക, ആ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുക, ആ പ്രമാണങ്ങളിലേക്ക് കടന്നു ചെന്ന് തന്റെ വ്യക്തി സാമൂഹ്യ കുടുംബ രഹസ്യ പരസ്യ മുഴുവൻ മേഖലകളെയും പ്രമാണബദ്ധമാക്കി ജീവിച്ചുകൊണ്ട് അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പക്ഷെ നോക്കൂ, നിങ്ങൾ ഇത്രമാത്രം അഭിമാനിക്കാൻ വകയുള്ള ഒരു മുസ്ലിം ഉമ്മത്ത്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുള്ളവനാണ് ഞാൻ, ആ പ്രമാണബദ്ധമായ ആദർശത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന് ലോകത്ത് ആരുടെ മുമ്പിലും എഴുന്നേറ്റ് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ ചിത്രം ഞാനും നിങ്ങളും നോക്കുമ്പോൾ, രണ്ടു നിലക്ക് പ്രമാണബദ്ധമായ ആദർശത്തിൽ നിന്ന് ഈ ഉമ്മത്ത് വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു പ്രതിസന്ധി ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്നുണ്ട്, ആത്മീയമായ ഒരു പ്രതിസന്ധി മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അത് രണ്ടും തിരിച്ചറിഞ്ഞ് ശരിയായ മാർഗദർശനം എവിടെയാണ് അവിടെ നിൽക്കാൻ പരമാവധി ഞാനും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഞാൻ ഭൗതികമായ പ്രതിസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? കേവലം ക്ഷണികമായ നൈമിഷികമായ ഈ ലോകത്തെ പളപളപ്പിൽ കുടുങ്ങി, ഇതിലെ സുഖ സൗകര്യങ്ങളിൽ കുടുങ്ങി, മരണത്തെ മറന്നു, കബറു ജീവനത്തെ മറന്നു, നരകത്തെ മറന്നു, സ്വർഗത്തെ മറന്നു, വിചാരണയെ മറന്നു, മീസാൻ മറന്നു, സിറാത്ത് മറന്നു, എല്ലാം മറന്നു ജീവിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് മുസ്ലിം ഭൂരിപക്ഷം മാറിയിട്ടുണ്ട്. തിരുത്താൻ മാറ്റാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമുകൾക്ക്, ഈ സംസ്ഥാനത്തൊന്നാകെ നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് മറക്കാതിരിക്കുക മുന്നറിയിപ്പുകൾ, മുന്നറിയിപ്പുകളെ എന്ന കൃത്യമായ ടൈറ്റിൽ, പ്രസക്തമായ ഒരു ടൈറ്റിൽ നൽകിക്കൊണ്ട് ഇങ്ങനെ പരിപാടി മുജാഹിദുകൾ സംഘടിപ്പിക്കുന്നത്. ഭൗതികമായ ആ പ്രതിസന്ധി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വല്ലാഹി ലാഖ്ഷാ അലൈക്കുമുൽ ഫഖർ, അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് നിങ്ങൾ അള്ളാഹുവിനെ മറക്കുമോ, ഈ ദീന് കൈയൊഴിക്കുമോ എന്ന ഭയം എനിക്കില്ല. വലാകിൻ അഖ്ഷാ അലൈക്കും അൻ തുബ്സത ലകുമുൽ അർളു വസീനതുഹ, അതാണ് നമ്മളകപ്പെട്ട ഭൗതിക പ്രതിസന്ധി. ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ഈ ദുനിയാവും അതിലെ സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വിശാലമായി തുറന്നു നിൽക്കുകയും അതിൽപ്പെട്ട് ജീവനത്തെ മറന്നു പോകുമോ, മരണത്തെ മറക്കുമോ, ഖബർ ജീവനത്തെ മറക്കുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഈ പ്രവചനവും ഇന്നത്തെ ആധുനിക മുസ്ലിം ഉമ്മത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ആർക്കും അത് നിഷേധിക്കാൻ സാധ്യമല്ല. മറ്റൊരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? തൂഷിക്കുൽ ഉമ്മം അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖലതു ഇലാ ഖസ്അതിഹാ. മറ്റു സമുദായങ്ങൾ, മറ്റു മനുഷ്യർ ഈ ഉമ്മത്തിനെ അതിൻ്റെ ചൈതന്യം, അതിൻ്റെ ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, എല്ലാ നിലക്കും ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ തീറ്റക്കൊതിയന്മാരായ ആളുകൾ ഭക്ഷണത്തിലേക്ക് അതിനോടുള്ള താല്പര്യം കാരണം ആർത്തി കാണിച്ച് ആ ഭക്ഷണം വയറ്റിലാക്കാൻ ശ്രമിക്കുന്ന പോലെ ആവേശത്തിൽ ഉന്മേഷത്തിൽ ഈ ഉമ്മത്തിലേക്ക് കൈ നീട്ടുന്ന അവസ്ഥ അതാ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്വഹാബത്ത് ഭയപ്പാടോടുകൂടി ചോദിച്ചത് അമിൻ നഹ്നു ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ അന്ന് ന്യൂനാൽ ന്യൂനപക്ഷ ഭാഗമോ ഈ ഉമ്മത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ ബൽ അൻതും കസീർ എന്നാണ്, നിങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല, മറിച്ച് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും. വലാകിന്നക്കും ഉസാഉൻ കഗുസായിസൈൽ, ശക്തമായ മഴവെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ആ വെള്ളത്തിലകപ്പെട്ട ചണ്ടികൾ അതിന്റെ മുകൾ പരപ്പിലൂടെ ആ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുന്നത് പോലെ നിങ്ങൾ സഞ്ചരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിൽ
നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കം ചെയ്യുകയും നിങ്ങൾക്ക് വഹ്ന എന്ന ഒരു രോഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദ്യമുയർന്നു, ഫമൽ വഹ്ന യാ റസൂലല്ലാ, എന്താണ് ആ വഹ്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് എന്നാണ്. ഐഹിക ജീവിതത്തോടുള്ള അമിതമായ സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ ഈ പ്രവചനത്തെ നിഷേധിക്കാൻ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പണ്ഡിതന്മാർക്ക് നിഷേധിക്കാൻ കഴിയുമോ? പ്രബോധകർക്ക് നിഷേധിക്കാൻ കഴിയുമോ? നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഭൗതിക പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം? പ്രമാണങ്ങൾ മാത്രമാണ്. പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോൾ മരണത്തെക്കുറിച്ച് കൃത്യമായ ബോധം വരും, ബോധ്യം വരും. തീർച്ചയായും ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ പിടികൂടും കേട്ടോ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കാണ് ലോകത്ത് സാധിച്ചിട്ടുള്ളത്? ഒരാൾക്കും സാധ്യമല്ല. ഇവിടെ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ മരണം തീർച്ചയാണ്. ആ മരണത്തിന്റെ മുമ്പിൽ ആരോഗ്യം തടസ്സമല്ല, നാം തിരക്കിലാണ് എന്ന് തടസ്സമില്ല, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് തടസ്സമില്ല, നമ്മുടെ സൗന്ദര്യങ്ങൾക്ക് തടസ്സമില്ല. നമ്മൾ ഏത് സമയത്താണെങ്കിലും അല്ലാഹു ഉദ്ദേശിച്ച സമയം ആ മരണം വരും. അതുകൊണ്ട് തന്നെ ആ ഭൗതികമായ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം മരണത്തെ ഓർക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചുവല്ലോ, അയ്യുൽ മുസ്ലിമീന അഖിയസ്, മുസ്ലിമീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്തറുഹും ലിൽ മൗത്തി ദിക്റാ, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുകയും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ഏറ്റവും നന്നായി മരണശേഷമുള്ള ജീവിതത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞെങ്കിൽ ആ ബുദ്ധിയുള്ളവരിൽ നാം പെടണം, നമ്മുടെ കുടുംബം പെടണം, നമ്മുടെ മക്കൾ പെടണം, നമ്മുടെ സമൂഹം പെടണം. അതിനാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്, പ്രബോധകർക്ക് ബാധ്യതയുണ്ട്. സഹോദരന്മാരെ, ഇന്ന് എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകുകയാണ്. ഒരു കുറഞ്ഞ സമയത്തെ സുഖത്തിന് വേണ്ടി അവർ വിട്ടേച്ചു പോകുന്നത് എന്താണ്? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വ തദറൂനൽ ആഖിറ, നിങ്ങൾ ഐഹികമായ ക്ഷണികമായ ഈ ദുനിയാവിനെയാണ് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടം എന്താണ്? വ തദറൂനൽ ആഖിറ, പരലോകത്തെയാണ് നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്. അറ്റമില്ലാത്ത ലോകം, അവിടുത്തെ ശിക്ഷയിൽ നിന്ന് അവിടുത്തെ പ്രയാസങ്ങളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുത്താനില്ല. അത് വിളിച്ചറിയിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും വഖ്ഷൗ യൗമാ, മനുഷ്യരെ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോ, ഒരു ദിവസത്തെ പേടിച്ചോ. ലാ യജ്സി വാലിദുൻ അം വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അം വാലിദിഹി ഷൈആ, മാതാപിതാക്കൾ മക്കൾക്കോ, മക്കൾ മാതാപിതാക്കൾക്കോ ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസമാണത്. ഇന്ന വഅദല്ലാഹി ഹഖ്ൻ, ആ പരലോകം സംഭവിക്കുമെന്നത് റബ്ബിന്റെ വാഗ്ദാനമാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഭൗതികമായ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ പരലോകത്തെ, ഒരു നീണ്ട ലോകത്തെ, അറ്റമില്ലാത്ത ലോകത്തെ, ശിക്ഷയെ അവൻ കൈയൊഴിക്കുകയാണ്. അവിടെ ഒരുക്കി വച്ച സുഖ സൗകര്യങ്ങളെ, അവിടെ ഒരുക്കി വച്ച അനുഗ്രഹങ്ങളെ അവനതാ മറക്കുകയാണ്. അതുകൊണ്ട് ലഭിക്കുന്ന ഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു ഖബർ ശിക്ഷകളെ കുറിച്ച്. സഹോദരന്മാരെ, ഏത് സമയം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഖബർ ജീവിതത്തെ. ഖബർ ജീവിതത്തെ ഓർക്കുമ്പോൾ ആ ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ ഒരിക്കൽ തനിക്കുണ്ടായ സ്വപ്നം വിശദീകരിച്ചുവല്ലോ. തന്റെ അടുത്ത് രണ്ടാളുകൾ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ കണ്ട ആ സ്വപ്നം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ബർസഖി ലോകത്ത്
ഖബർ ജീവിതം ആരംഭിച്ച നിമിഷം മുതൽ മരണം വരെ പരലോകം വരെ നീണ്ടു നിൽക്കുന്ന ബർസഖി ലോകത്ത് ഓരോരുത്തർ അനുഭവിക്കുന്ന ആ ശിക്ഷയെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതാ റസൂലുള്ള പറയുകയാണ്, ഒരാളുടെ കവിൾത്തടമത ഇരുമ്പ് തണ്ട് കൊണ്ട് ചീന്തപ്പെടുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ അയാൾ പുളകം കൊള്ളുകയാണ്. മറ്റൊരാളത തല ചതച്ചരക്കപ്പെടുകയാണ്, വേദന സഹിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. മറ്റു ചില ആളുകളത നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ഒരു വലിയ പാത്രം പോലെ, അതിന്റെ മുകൾ ഭാഗം കുടുസാണ്, അതിന്റെ താഴ്ഭാഗം വിശാലമാണ്, അതിന്റെ അടിയിലത തീ കത്തിക്കപ്പെടുകയാണ്. ആ പാത്രത്തിനുള്ളിലത നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണ്. മറ്റൊരാളത രക്തപ്പുഴയിലൂടെ സഞ്ചരിക്കുകയാണ്, അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോ കല്ലെടുത്തുകൊണ്ട് അങ്ങോട്ട് തന്നെ ആട്ടി ആ രക്തപ്പുഴയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുപോകുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച തനിക്കുണ്ടായ സ്വപ്നം അതെന്തായിരുന്നു? ഖബർ ജീവനത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ആരാണ് കവിൾ ചിന്തപ്പെടുന്നത്? കളവ് മാത്രം ശീലിച്ചവർ. സത്യസന്ധമായ ജീവനം നയിക്കുന്നതിന് പകരം കളവ് പറഞ്ഞ് ജീവിച്ചവരാണവർ. ആരാണ് തല ചതച്ചരക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത്തരം ആളുകൾ ആരായിരുന്നുവല്ലോ? അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹ് ഖുർആൻ പഠിപ്പിച്ചു. ഫനാമ അൻഹു ബില്ലൈലി, രാത്രിയിലത അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് അവന് പ്രവർത്തിക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, നിർവഹിക്കേണ്ട ഇബാദത്തുകൾ ഉണ്ടായിരുന്നു, അത് നിർവഹിക്കാതെ കിടന്നുറങ്ങി. വലം യഅമൽ ഫീഹി ബിന്നഹാർ, അവന്റെ നീണ്ട പകലുകൾ, ഓരോ പകലുകളിലും ആ ഖുർആൻ അനുസരിച്ച് അവന് ജീവിക്കാനുണ്ടായിരുന്നു, അമൽ ചെയ്യാനുണ്ടായിരുന്നു, അതവൻ മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത മറന്ന് അവനുള്ള ഇബാദത്തുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് സൃഷ്ടികളോടുള്ള മാതാപിതാക്കൾ മുതൽ സമസൃഷ്ടികളോട് ചെയ്യേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മകൾ, സൽക്കർമ്മങ്ങൾ അതെല്ലാം മറന്നു ജീവിച്ചവരാണ് ബർസഖി ലോകത്തത. തല ചതച്ചരക്കപ്പെടുന്നു, വേദന സഹിക്കാതെ അന്ത്യനാൾ വരെ അവരെ ഖബറിൽ കഴിഞ്ഞുകൂടുന്നു. ആരാണ് ഒരു വലിയ പാത്രത്തിൽ താഴ്ഭാഗത്ത് തീ കത്തിക്കപ്പെട്ട് അതിന്റെ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത നഗ്നരായ സ്ത്രീ പുരുഷന്മാരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രണ്ട് മലക്കുകൾ പറഞ്ഞു കൊടുത്തത് ഫഹുമുസ്സുനാതു എന്നാണ്. വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരും. ആരാണ് രക്തപ്പുഴയിലൂടെ നീന്തി സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നത്, അങ്ങോട്ട് തന്നെ എറിഞ്ഞാട്ടുന്നത്? ആരെയാണ് ആ എറിഞ്ഞാട്ടുന്നത്? ആഖിലു ദിബാ, പലിശ തിന്നുന്നവരാണ്. സഹോദരന്മാരെ, ഇന്ന് ഈ വക തിന്മകൾക്ക് നാട്ടിൽ സ്വാധീനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിന്മകൾ ചെയ്യുന്നവർക്കാണ് അംഗീകാരം, ഈ തിന്മകൾക്കാണ് അംഗീകാരം. ഇത് പാപമാണെന്നും വൻ പാപമാണെന്നും മാറി ചിന്തിച്ച് അതിൽ നിന്ന് മാറുന്നതിന് പകരം താൽക്കാലികമായ സുഖങ്ങളുടെ പിന്നാലെ പോയി വ്യഭിചാര വൃത്തിയിലേക്ക് പോകുന്നവർ, പലിശയുടെ പിന്നാലെ പോകുന്നവർ, നമസ്കരിക്കാൻ നേരമില്ല, ഭൗതികമായ ഐഹിക ജീവനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി നമസ്കരിക്കാൻ നേരമില്ല, റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ നേരമില്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾ അകപ്പെട്ട ഈ ഭൗതിക പ്രതിസന്ധിയിൽ നിന്ന് നാം കരകയറേണ്ടതുണ്ട്. അതിനെന്താണ് മാർഗം? പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഐഹിക ജീവിതം ക്ഷണികമാണ് എന്ന് ബോധ്യമാകും. ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് എനിക്ക് എന്റെ പരലോകത്തേക്ക് അധ്വാനിക്കാനുണ്ട്, എനിക്ക് റബ്ബിനോടുള്ള ബാധ്യതകളുണ്ട്, എനിക്ക് സമസൃഷ്ടികളോട് ബാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾ പഠിച്ച് ആ പ്രമാണങ്ങളിലൂടെ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികമായ നൈമിഷികമായ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പരമാവധി ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ആത്മീയ പ്രതിസന്ധിയുണ്ട്. എന്താണ് ആത്മീയ പ്രതിസന്ധി? യഥാർത്ഥ ആത്മീയതയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തും അകന്നുപോയി. ഏതാണ് യഥാർത്ഥ ആത്മീയത? പ്രമാണബദ്ധമായ ആദർശ ജീവിതം നയിച്ച് അവൻ ജീവിക്കുന്ന സൂക്ഷ്മത ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. അത് നഷ്ടമായി, അത് മാറ്റിവെച്ചു. എന്നിട്ടെന്താണ് അവർ അകപ്പെട്ട ആത്മീയ പ്രതിസന്ധി? ദീനെന്ന് തെറ്റിദ്ധരിച്ച്, ദീനാണ്, ഇസ്ലാമാണ്, ദിക്റാണ്, സ്വലാത്താണ്, പ്രാർത്ഥനയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ബിദഅത്തുകളുടെ പിന്നാലെ, ഷഹവാത്തുകളുടെ പിന്നാലെ മുസ്ലിം ഉമ്മത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെയും ബിദഅത്തുകളാണ്, ബിദഅത്തുകൾക്കുള്ള പ്രചരണങ്ങളാണ്.
ബിദഅത്തുകൾക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളാണ്, ബിദഅത്തുകൾക്ക് വേണ്ടി ഉറക്കമിളക്കുന്ന ആളുകൾ, ബിദഅത്തുകൾ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ബിദഅത്തുകളെ തിരിച്ചറിയാത്ത ആളുകൾ നഷ്ടത്തിലാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനആ. എന്നും ബിദഅത്തുകാരുടെ ഒരു അവസ്ഥ അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നബിയെ പറഞ്ഞു കൊടുക്കണം, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരാജയം വാങ്ങുന്ന ആളുകൾ ആരാണെന്നറിയുമോ? ആ കർമ്മങ്ങൾ ചെയ്ത് അവർ യഥാർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നഷ്ടത്തിലേക്കാണ്, അവർ പരാജിതരാണ്. അവരുടെ ഐഹിക ജീവിതത്തിലെ പരിശ്രമങ്ങൾ അതാ വഴിതെറ്റിയിട്ടുണ്ട്. ലക്ഷ്യത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വിചാരിക്കുന്നത് എന്താ, ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ സൽക്കർമ്മമാണ്, റബ്ബ് സ്വീകരിക്കും, ഇത് പരലോകത്ത് കൂലി ലഭിക്കുന്നതാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് മാറി ബിദഅത്തുകളുടെ പിന്നാലെ പോയി. അങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്നു ഈ മുസ്ലിം ഉമ്മത്ത്. ബിദഅത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ കരകയറ്റാൻ ആരാണുള്ളത്? ആരുമില്ല. മുജാഹിദ് പ്രവർത്തകരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കി, അതിന്റെ തൗഹീദ് മനസ്സിലാക്കി, പ്രവാചക ചര്യയുടെ വലുപ്പവും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി പരമാവധി ജീവിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് മാത്രമാണ് ബിദഅത്തുകളിൽ നിന്ന്, ശിർക്കുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്ത് കടന്നുകൂടിയ ബിദഅത്തുകളുണ്ട്, കർമ്മരംഗത്ത് കടന്നുകൂടിയ ബിദഅത്തുകളുണ്ട്. ഇന്നലെ നമ്മുടെ സഹോദരൻ ഫദലുൽ ഹഖ് ഉമരി കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതാനും ചില ഉണർത്തലുകൾ മാത്രം ആ വിഷയമായി സൂചിപ്പിക്കുകയാണ്. വിശ്വാസ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അത് സംസാരിക്കുന്നത്. അള്ളാഹുവല്ലാത്ത ആരും ആരാധനക്കർഹനായില്ല, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അവന് മാത്രമാണ്, പ്രാർത്ഥന അവന് മാത്രമാണ്, ഇസ്തിഗാത അവനോട് മാത്രമാണ്, ഇസ്തിആനത്ത് അവനോട് മാത്രമാണ്, തവക്കുൽ അവനോട് മാത്രമാണ്, അവനെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. ഇത് തൗഹീദിന്റെ ആണിക്കല്ലാണ്. വിശുദ്ധ ഖുർആൻ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, ഇസ്തിഗാത ചെയ്യുകയാണ്, അല്ലെങ്കിൽ സഹായം തേടുകയാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് നേർക്കുനേരെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഇസ്തിഗാത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇട്ടു തരാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതിന് ഏറ്റവും നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില തെളിവുകളുണ്ട്. എന്താണ് ആ തെളിവ്? അതിലൊന്ന് മഹാനായ ഈസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഈസ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത? അദ്ദേഹം റൂഹുള്ളയാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത, മോജ്യത്തും കരാമത്തും എമ്പാടുമുണ്ടായിട്ടുള്ള ഒരു മഹാപ്രവാചകനാണല്ലോ ഈസ അലൈഹിസ്സലാം. മുഅ്സിയത്തുണ്ട്, കറാമത്തുണ്ട്, ഹഖുണ്ട്, ജാഹുണ്ട്, ബറക്കത്തുണ്ട്, എല്ലാമുള്ള ഈസ അലൈഹിസ്സലാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാനാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തിയതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്. ആ ഈസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّي إِلَٰهَيْنِ مِن دُونِ اللَّهِ عيسى ابن مريم നെ വിളിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, ഈസ ഇദാ നിന്നെയും നിന്റെ മാതാവിനെയും എനിക്ക് പുറമേ ഇലാഹുകളാക്കാൻ താങ്കൾ താങ്കളുടെ ഉമ്മത്തിനോട് കൽപ്പിച്ചിരുന്നു. ആ സമയം അല്ലാഹുവിനോട് ഈസ അലൈഹിസ്സലാം പറയുന്ന മറുപടി, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരമപരിശുദ്ധനാണ്, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതാ.
ഒരിക്കലും ഹക്കല്ലാത്ത ആ കാര്യം, എനിക്ക് അവകാശമില്ലാത്ത, അർഹതയില്ലാത്ത ആ ശുർക്കായ കാര്യം ഞാൻ അവരോട് കൽപ്പിക്കുകയില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ നീ അതറിയുമായിരുന്നല്ലോ. തഅലമു മാ ഫീ നഫ്സീ വലാ അഅലമു മാ ഫീ നഫ്സിക, എന്റെ മനസ്സിലുള്ളത് നിനക്കറിയുമോ, അറിയുമല്ലോ റബ്ബേ. എന്റെ നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയുകയുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണല്ലോ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി അനിഅബുദുല്ലാഹ റബ്ബീ വറബ്ബകും വകുന്തു അലൈഹിം ശഹീദ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനീ കുന്ത അൻതറഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ശൈഇൻ ശഹീദ. വളരെ പ്രസക്തമായ വാക്കുകളാണത്. എന്താണ് ഈസാ അലൈഹിസ്സലാം പറയുന്നത്? അള്ളാഹുവേ, നീ എന്നെ നിന്നിലേക്ക് ഉയർത്തിയതിനു ശേഷം അവരുടെ കാര്യം അറിയുന്നവർ നീ മാത്രമാണ്, ഞാനൊന്നും അറിയുകയില്ലല്ലോ. നീയാണല്ലോ അവരുടെ റഖീബ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന നിരീക്ഷകനായ റബ്ബ് നീ മാത്രമാണല്ലോ. എനിക്കവരെ കുറിച്ചറിയില്ല. നോക്കൂ, നിങ്ങൾ ഇന്ന് ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബിയുടെ മാതാവ് മറിയം അലൈഹിസ്സലാമിന്റെ സ്തുതി ഇതാണെങ്കിൽ, പിന്നെ അതിനേക്കാളും താഴേക്കിടയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഈസാ നബിക്ക് പോലും, മറിയം അലൈഹിസ്സലാമിന് പോലും അറിയുന്നില്ല അവരുടെ അനുയായികൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം ഫലശൂന്യമായ കാര്യത്തിലാണ് ആ സമൂഹം മുഴുകിയത്. എന്നിട്ടാണോ കേവലം മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ? പല കബറുകൾക്കുള്ളിലും മയ്യത്തുണ്ടോ എന്ന് സംശയമാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്. അവിടെ പോയി സങ്കടം പറയുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി അവിടെ പോയി തേടുന്നു. എത്രമാത്രം ഫലശൂന്യമാണ് ഇത് ഈ കാര്യമെന്ന് ബോധ്യപ്പെടാൻ ഈസാ അലൈഹിസ്സലാമിന്റെ, മറിയം അലൈഹിസ്സലാമിന്റെ ഈ സംഭവം മാത്രം പഠിച്ചാൽ മതിയാകും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, പ്രാർത്ഥനക്കർഹൻ അവൻ മാത്രമാണ്. മറ്റൊന്ന് ഉസൈർ അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 259-ാമത്തെ ആയത്തിൽ എന്ന് പറയുന്ന വചനം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടെ അതിന്റെ വിശദീകരണം ഒന്ന് പഠിക്കണം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് നൂറ് വർഷക്കാലം ഒരു മനുഷ്യനെ അല്ലാഹു ഈ ഭൂമിയിൽ മരിപ്പിച്ചു. നൂറ് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജീവൻ നൽകുകയാണ്. അല്ല ചോദിക്കുന്നു, കം ലബിത്ത, എത്ര കാലമാണ് മരിച്ചു കിടന്നത്? ലബിത്തു യൗമൻ ഔ ബഅള യൗം, ഒരു ദിവസമോ അതിലെ ചില ഭാഗമോ മാത്രമാണ് ഞാൻ മരിച്ചു കിടന്നത് എന്ന്. ആ മരണപ്പെട്ട് നൂറ് വർഷക്കാലം മരിച്ചു കിടന്ന് 101-ാമത്തെ വർഷം എഴുന്നേറ്റ് വന്ന മനുഷ്യന്റെ പ്രതികരണം അല്ല പറഞ്ഞു തരികയാണ്. അപ്പൊ അല്ല പറയുന്നു, താങ്കൾ മരണപ്പെട്ട് കിടന്നത് 100 വർഷമാണ്. അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന മുഫസ്സിറുകൾ ഈ ആയത്തിൽ 100 വർഷക്കാലം മരിച്ചു കിടന്നു, അല്ലാഹു മരിപ്പിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തി മഹാനായ നബിയുല്ലാഹി ഉസൈർ അലൈഹിസ്സലാമാണ് എന്ന് പ്രബലമായ നിലക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഴുസിയത്തുള്ള കറാമത്തുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാവുന്ന, വിലായത്തുണ്ട് എന്ന് അംഗീകരിക്കാവുന്ന, അള്ളാഹുവിന്റെ മുക്കറബാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന, അടിയുറച്ച് വിശ്വസിക്കാവുന്ന ഉസൈർ അലൈഹിസ്സലാമിന്റെ സ്തുതി അതാണ്. 100 വർഷക്കാലം മരിച്ചു കിടന്നിട്ട് അല്ല എഴുന്നേൽപ്പിച്ചിട്ട് എത്ര കാലമാണ് മരിച്ചു കിടന്നത്? ഒരു ദിവസം, അതിലെ ചില ഭാഗങ്ങൾ മാത്രം. ആ 100 വർഷക്കാലം അദ്ദേഹത്തോട് വിളിച്ചു തേടിയ ആളുകളുടെ ആ അർത്ഥശൂന്യത, ആ ഫലശൂന്യത എത്രത്തോളമാണ് എന്നാണ് ആ സംഭവത്തിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു തെളിവുകൾ, ഒരൊറ്റ തെളിവുകൾ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഞാനും നിങ്ങളും പാരായണം ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ സൂറത്തുൽ കഹഫിലൂടെ പഠിക്കാനുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, ഏഴോളം വരുന്ന യുവാക്കൾ
ഈ പ്രപഞ്ചത്തിന്റെ സുട്ടാവിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് യുവത്വം ഇസ്ലാമിക ജീവിതം കൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിൻ ഔലിയാക്കളെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന അംഗീകരിക്കാവുന്ന അസ്ഹാബുൽ കഹ്ഫ് എന്താണ് അവരുടെ പ്രത്യേകത? 309 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗുഹയിൽ അവരെ ഉറക്കി കിടത്തി, മരിച്ചിട്ടില്ല. തഹ്സബുഹും മൈഖാല വഹും റുഖൂദ്, കണ്ടാൽ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നും, പക്ഷേ അവർ ഉറക്കത്തിലാണ്. സാധാരണക്കാരല്ല, കറാമത്തുള്ള ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ മുഖറബുകളാണ്. അവർ പ്രാർത്ഥിച്ച നേരം അള്ളാഹ് അവർക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട് എന്ന് സൂറത്തുൽ കഹ്ഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹഖ് ജാഹ് ബർക്കത്തുണ്ട് എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. എന്താണ് പറയുന്നത്? 309 വർഷം അവരുറങ്ങി, അള്ളാഹ് അവരെ ഉറക്കുകയാണ്. എന്നിട്ടതാ ഉണർച്ചയിലേക്ക് വരുമ്പോ കയ്യിലുള്ള നാണയ തൊട്ടുകളുമായി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ അവരതാ അവരിൽപ്പെട്ട ഒരാളെ മാർക്കറ്റിലേക്ക് പറഞ്ഞയക്കുകയാണ്. ചന്തയിലുള്ള കച്ചവടക്കാരതാ ഈ കയ്യിലുള്ള നാണയ തൊട്ടുകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇത് ഏത് കാലത്തുള്ളതാണ്? അവരത്ഭുതം കൂറുകയാണ്. അതാ അവരോട് ചോദിക്കുകയാണ്, കം ലബിസ്തും, എത്ര കാലമാണ് നിങ്ങളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞത്? അവരുടെ മറുപടി, ലബിസ്ന യൗമൻ ഔ ബഅള യൗം, ഒരു ദിവസം അല്ലെങ്കിൽ അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങിക്കിടന്നത്. അല്ല, അല്ല പറയുന്നു 300+9 309 വർഷമാണ് ഉറങ്ങിക്കിടന്നത്. ആ ഉറങ്ങിക്കിടന്ന സന്ദർഭത്തിൽ നാട് മാറിയിട്ടുണ്ട്. അവരെ ആക്രമിച്ച ദിക്കിയാനൂസ് എന്ന രാജാവിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്. അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ അവരെ കയ്യിലുള്ള നാണയത്തിന് പ്രസക്തിയില്ല. നാട് മാറി, സംസ്കാരം മാറി, രാജാവ് മാറി, എല്ലാം മാറിയിട്ടുണ്ട്. അവരറിഞ്ഞിട്ടില്ല. ആരാ സഹോദരന്മാരെ? ഉറങ്ങിക്കിടന്ന ഔലിയാക്കൾ. ആ കാലഘട്ടത്തിൽ ആ ഔലിയാക്കളോട് തേടിയ ആളുകളുടെ സ്തുതി എന്താകും? ആ ഔലിയാക്കളോട് ഇസ്തിഗാത ചെയ്ത ആളുകളുടെ സ്തുതി എന്താകും? ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെ ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. ഈ മൂന്ന് സംഭവത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അവൻ പ്രഖ്യാപിക്കും ആരാണ് ആരാധനക്കർഹൻ, ആരാണ് പ്രാർത്ഥനക്കർഹൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തമുള്ള ആയത്ത് ആയത്തുൽ കുർസിയി. എന്താ സന്ദേശം? ഉറങ്ങാത്ത, മരിക്കാത്ത, ക്ഷീണം സംഭവിക്കാത്ത, മയക്കം പോലും സംഭവിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എന്നെന്നും ഈ പ്രപഞ്ചം മുഴുവൻ അവൻ മുഖേന നിലനിൽക്കുന്നു, അവന് ആരെയും ആശ്രയിക്കേണ്ടതില്ല നിലനിൽക്കാൻ, അതാണ് ഹയ്യും കയ്യൂം. അതുകൊണ്ട് തന്നെ ഹയ്യായ, കയ്യൂമായ, റഹ്മാനായ, റഹീമായ, ഗഫൂറായ അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ, പ്രാർത്ഥനക്കർഹൻ എന്ന് തിരിച്ചറിയാൻ മുസ്ലിം സമൂഹമേ ഇനിയും സമയമായിട്ടില്ലേ എന്നാണ് മുജാഹിദുകൾക്ക് സ്നേഹപൂർവം ഒരു നസീഹത്തോടു കൂടി ചോദിക്കാനുള്ളത്. ഷിർക്കിൽ നിന്ന് ഈ ഉമ്മത്ത് രക്ഷപ്പെടണം. തൗഹീദിൽ ഈ ഉമ്മത്ത് ഒന്നിക്കേണ്ടതുണ്ട്. അതിൽ മാത്രമാണ് ഐക്യം, അതാണ് ഐക്യം. അങ്ങനെ തൗഹീദിന്റെ ആണിക്കല്ല് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ എമ്പാടും തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അനുഭവിച്ചതിലേറെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ നേരിട്ടവരാണ് റസൂലുള്ളയോടൊപ്പം ജീവിച്ച സ്വഹാബത്ത്. റസൂലുള്ളയുടെ മുമ്പ് ലോകത്ത് വന്ന നബിമാരെല്ലാം നമ്മളെക്കാളും പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. ആ സന്ദർഭങ്ങളിലൊക്കെ അവരെന്താ ചെയ്തത്? റബ്ബി, റബ്ബനാ, അല്ലാഹുമ്മ, അവിടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇന്നവൽ കൊണ്ട് അല്ലെങ്കിൽ ഇന്നവരിലൂടെ നേരിട്ട് അവരെ ഇടയാളനാക്കി ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. എല്ലാവരും പ്രാർത്ഥിച്ചത് അതാ അല്ലാഹുവിനോട് മാത്രമാണ്. ഹഖ് ജാഹ് ബർക്കത്തില്ല, മുഴുസിയത്ത് കറാമത്തില്ല, ഇടയാളന്മാരാക്കിക്കൊണ്ടില്ല, തവസ്സുൽ ചെയ്തുകൊണ്ടില്ല, നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ചരിത്രമാണ് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. സ്വഹാബത്തിനെ കുറിച്ച് ഇമാം സുയൂത്തി റഹ്മഹുല്ല, ഷാഫിഈ മദ്ഹബ് അംഗീകരിച്ച ഇമാം സുയൂത്തി റഹ്മഹുല്ല തന്റെ ഗ്രന്ഥത്തിലൂടെ അതാ നമുക്ക് നൽകുന്ന തൗഹീദിന്റെ ഒരു സന്ദേശമുണ്ട്. വസ്വഹാബത്തു റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബൂ മറാത്തിൻ
وَدَحَمَتُهُمْ نَوَائِبُ بَعْدَ مَوْتِهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ. അതാ സ്വഹാബത്ത്, അവർക്കതാ ഒരുപാട് കാലവിപത്തുകൾ നേരിടേണ്ടി വന്നു, മഴയില്ലാത്ത കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു. ലോകത്ത് അല്ല കഴിഞ്ഞാൽ ഏറ്റവും അഷ്റഫുൽ ഖൽക്ക് ആരാണോ അത് റസൂലുള്ളയാണല്ലോ. ആ റസൂലുള്ളാന്റെ ഖബറിന് ചുറ്റുമാണല്ലോ സ്വഹാബത്ത് ജീവിച്ചത്. ആ സ്വഹാബത്താരും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളോ പരീക്ഷണങ്ങളോ വരൾച്ച പോലുള്ള പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ അവർ റസൂലുള്ളയോട് മഴക്ക് തേടിയില്ല. മരണശേഷം ആ റസൂലുള്ളയുടെ കബറിങ്കൽ ചെന്ന് ഇസ്തിഗാത ചെയ്തില്ല. മറിച്ച് ബൽ ഖറജ ഫീഹിം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ മുസല്ല. റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹുവിനെ കൂട്ടിയതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ രണ്ടാം ഖലീഫ അദാ മുസല്ലയിലേക്ക് പോവുകയാണ്. ഫസ്തസ്ഖാ ബിഹി, ആ അബ്ബാസ് റളിയല്ലാഹുവിനെ ഇമാമാക്കി സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ച് ഖുതുബ നിർവഹിച്ച് അല്ലാഹുവിനോട് മഴക്ക് വേണ്ടി തേടുകയാണ്. വലം യസ്തസ്ഖു ഇന്ദ ഖബരിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഓരത്തവരുണ്ടായിട്ടും ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് മഴക്ക് വേണ്ടി തേടിയില്ല. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ ആദർശം, ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം. എന്നിട്ടതാ ഇമാം സുയൂത്തി റഹിമഹുല്ലാ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന സന്ദേശമുണ്ട്, ഫഖ്തദി അയ്യുഹൽ മുസ്ലിം. അതുകൊണ്ട് മുസ്ലിമായവനെ, നീ ഒരു മാർഗം സ്വീകരിക്കണം, നീ ഹിദായത്ത് സ്വീകരിക്കണം. ഇൻ കുന്ത അബ്ദല്ലാ ബിസലഫിക സ്വാലിഹ് വതഹഖഖ തൗഹീദൽ ഖാലിസ, നീ ഖാലിസായ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ചവനാണെങ്കിൽ, നീ ആ സലഫ് സ്വാലിഹീങ്ങളുടെ ആദർശത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, നീ അതാ നിന്റെ ഹിദായത്ത് ഉറപ്പു വരുത്തിക്കോ. ഫലാ തഅബ്ദു ഇല്ലല്ലാ, അല്ലാഹു വല്ലാത്ത മറ്റൊരാൾക്ക് നീ ഇബാദത്ത് ചെയ്യല്ലേ. വലാ തുശ്രിക് ബിറബ്ബിക അഹദാ, നീ ആ റബ്ബിൽ ശുർക്ക് ചെയ്യല്ലേ. കമാ അമർ തആല ബികൗലിഹി ഫഇയായ ഫഅബ്ദൂൻ, അല്ല കൽപ്പിച്ച പോലെ എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം അങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയുക. ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? പരമാവധി സൽ പ്രവർത്തനങ്ങൾ അവർ വർദ്ധിപ്പിക്കട്ടെ, ചെയ്യട്ടെ. ആ റബ്ബിന് ചെയ്യുന്ന ഇബാദത്തിൽ ഒരു അംശം പോലും ശുർക്ക് ചെയ്യാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാനാണ് ഇമാം സുയൂത്തി റഹ്മഹുല്ല പറയുന്നത്. അതുകൊണ്ട് ഫലാ തഅബ്ദു ഇല്ലാ ഇയാഹു വലാ തദഉ ഇല്ലാ ഹുവ വലാ തസ്തഇൻ ഇല്ലാ ബിഹി. അതുകൊണ്ട് അല്ലാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനല്ലാതെ മറ്റൊരാളോട് ദുആ ചെയ്യല്ലേ, മറ്റൊരാളോട് സഹായം തേടല്ലേ. ഫഇന്നഹു ലാ മാനിഅ വലാ മുഅ്തിയ വലാ ളാറ വലാ നാഫിയ ഇല്ലാ ഹുവ സുബ്ഹാനഹു വതആല. അല്ലാഹുവല്ലാതെ നൽകുന്നവനില്ല, അല്ലാഹുവല്ലാതെ മുടക്കുന്നവനില്ല, അല്ലാഹുവില്ലാതെ ഉപദ്രവത്ത് നീക്കുന്നവനില്ല, അല്ലാഹുവല്ലാതെ ഖൈറാത്തുകൾ ചെയ്യുന്നവനില്ല. എല്ലാം എല്ലാം ചെയ്യുന്ന അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചോ, അവനെ മാത്രം ആരാധിച്ചോ, അതാണ് തൗഹീദിന്റെ ആദർശം. ഈ തൗഹീദ് എവിടെ നിന്നാ കിട്ടുക? അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന്. അത് മാലകളിലൂടെ പോയാ കിട്ടൂല, മൗലിദുകളിലൂടെ പോയാ കിട്ടൂല. മറ്റുള്ള മനുഷ്യനിർമ്മിതമായ എന്തെല്ലാമുണ്ടോ അതിലേക്ക് പോയാൽ ഇതിന് വിപരീതമായ, തൗഹീദിന് വിപരീതമായ ശുർക്കൻ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് കിട്ടുക. മുസ്ലിം ഉമ്മത്തെ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് നീങ്ങാനുള്ള സമയമായി, തൗഹീദ് സ്വീകരിച്ച് ശുർക്കിൽ നിന്ന് അകന്ന് ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. തൗഹീദിന്റെ ഭാഗം ഇന്നലെ കൂടുതൽ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് വിശദീകരിക്കുന്നില്ല. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ സുന്നത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സുന്നത്തിന്റെ മഹത്വം? എങ്ങനെയാണ് സുന്നത്തുകളെ സ്വീകരിക്കേണ്ടത്? കൃത്യമായി അള്ളത് വരച്ച് കാണിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖത്തിമു ബൈന യദയില്ലാഹി വറസൂലിഹി. ഇതാ സത്യവിശ്വാസികളെ വിളിച്ച് അള്ള പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും മുൻകടക്കരുത്. മറ്റൊരായത്തിലൂടെ പറഞ്ഞതോ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ
ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറാ അയ് യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ല, അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ് യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, സ്വതന്ത്രമായ നിലപാട്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന നിലപാടുകാരാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാനോ അങ്ങനെ സ്വീകരിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താലോ വമൈ അസ്ല്ലാഹ വ റസൂലഹു ഫഖദ് ളല്ല ളലാല മുബീന. സ്വയം നിലപാട് സ്വീകരിച്ച് പ്രമാണങ്ങളെ വിട്ട് ആ നിലപാട് സ്വീകരിച്ചവർ വ്യക്തമായ വഴികേടിലാണ്. ആരാ പറയുന്നത്? ഇത് അല്ലാഹുവാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തുകളെ സ്വീകരിക്കണം, ഹദീത്തുകളെ സ്വീകരിക്കണം. എങ്ങനെയാണ് ഹദീത്തുകളെ സ്വീകരിക്കേണ്ടത്? ഇന്ന് പലരും ബുദ്ധി കൊണ്ട് ഹദീത്തുകളെ സ്വീകരിക്കുകയാണ്. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഹോദരന്മാരെ, സ്വഹീഹായ ഹദീത്ത് നമുക്ക് കിട്ടിയാൽ എല്ലാ നിലക്കും സ്വഹീഹായ പരമ്പരയിലൂടെ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു വന്ന സ്വഹീഹായ ഹദീത്ത് വന്നാൽ നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന നിലക്ക് അതിനെ തള്ളുക എന്നത് പ്രവാചക ചര്യയെ തിരസ്കരിക്കലാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പ്രമാണങ്ങളെ ഒരുപാട് കൈയൊഴിക്കേണ്ടി വരും. അത് സുന്നത്തുകളെ മാത്രമല്ല, ഖുർആനിൽ തന്നെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത, യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമല്ല, മറിച്ച് ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ പ്രഖ്യാപനം ഐ യഖൂലു സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. അതല്ലാത്ത മറ്റു പ്രഖ്യാപനമില്ല. അല്ല പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, ഞങ്ങളതാ അംഗീകരിക്കുകയാണ്. ഇതാണ് സത്യവിശ്വാസികളുടെ മാർഗം. ഇമാം ഷാഫി റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം ഷാഫിയോടതാ ഒരാൾ ഒരു സംശയം ചോദിച്ചു, ഒരു മസ്അല. ഷാഫി ഇമാമിനോടാണ് മസ്അലയിൽ അഭിപ്രായം ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇമാം ഷാഫി റഹിമഹുല്ല അതാ സുന്നത്തനുസരിച്ച് റസൂലുള്ളാന്റെ വാക്കുകളനുസരിച്ച് അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മാ തഖൂലു അൻത, താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇമാം ഷാഫി റഹ്മഹുള്ള അല്പം കോപാകുലനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്, നീ എന്നെ കാണുന്നത് മഠത്തിലിരിക്കുന്ന പുരോഹിത പട്ടമണിഞ്ഞ് മഠത്തിലിരിക്കുന്ന ഒരു പുരോഹിതനെ പോലെയാണോ നീ എന്നെ കാണുന്നത്? അല്ല പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു എന്ന് ഈ വിഷയത്തിൽ ഞാൻ പറയുമ്പോ നിനക്ക് ഞാൻ എന്താണ് പറയേണ്ടത് എന്നാണോ നിന്റെ ചോദ്യം? നീ എന്നെ അങ്ങനെ പുരോഹിത പട്ടമണിഞ്ഞ് മഠത്തിലിരിക്കുന്ന ഒരു പുരോഹിതനെ പോലെ എന്നെ കാണണ്ട. ഇമാം ഷാഫിഈ റഹ്മഹുള്ള അതുകൊണ്ടാണ് അദ്ദേഹം ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സ്വഹീഹായ നിലക്ക് വന്നാൽ അതാണ് എന്റെ മാർഗം, എന്റെ മദ്ഹബതാണ്. ലോകത്ത് വന്ന അറിയപ്പെട്ട മദ്ഹബിന്റെ ഇമാമുമാരെ കുറിച്ച് പഠനം നടത്തിക്കോ. സാധാരണക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇമാമുമാരാരെങ്കിലും അവരെഴുതിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒരു അരവരി ഒരു കാൽ വരി കൊണ്ടെങ്കിലും ഇതാ ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മദ്ഹബാണ് ശരിയായ മാർഗമെന്നും അത് സ്വീകരിക്കലാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് ഏതെങ്കിലും ഒരു ഇമാമ് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കാണുക സാധ്യമല്ല. മറിച്ച് അവരൊക്കെ പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത് അൽ ഖുർആൻ വസുന്ന, അതാണ് ഞങ്ങളുടെ മദ്ഹബെന്നാണ്. ഇമാം മാലിക് റഹ്മഹുല്ല മദീനത്ത് വന്ന് ദീൻ പഠിക്കുന്നു, ആ ദീനിന്റെ ഫത്വ നടക്കുന്ന ആളാകുന്നു. റസൂലുള്ളയുടെ കബറിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ലോകത്ത് ആരുടെ വാക്കുകളിലും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും. ഇല്ലാ സ്വാഹിബ് ഹാദൽ ഖബർ, ഈ കബറിൽ കിടക്കുന്ന പ്രവാചകന്റെ വാക്കുകളിൽ ഒഴിച്ച് കൊള്ളാവുന്നത് മാത്രമാണ് തള്ളാവുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇമാം മാലിക് റഹ്മഹുല്ല. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇമാം അഹമ്മദ് നമ്പൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ ഒരു പ്രയാസമായിരുന്നല്ലോ, പരീക്ഷണമായിരുന്നല്ലോ, ഖുർആൻ സുട്ടിയാണോ അല്ലയോ എന്ന തർക്കം.
ഇമാം അഹമ്മദ് അംബൽ റഹിമഹുല്ല അതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഹാനാണ്. അന്നത്തെ ഭരണാധികാരികൾ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു, ജയിലിലടച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു പോയ ആളുകൾ ഖുർആൻ സൃഷ്ടിയാണെന്നൊന്ന് പറഞ്ഞുകൂടെ? അത് പറഞ്ഞാൽ ഈ പീഡനങ്ങളിൽ നിന്ന്, മർദ്ദനങ്ങളിൽ നിന്ന്, ജയിലറകളിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാമല്ലോ. ഇമാം അഹമ്മദ് അംബൽ റഹിമഹുല്ല പറഞ്ഞത് ഔതൂനി ശൈഅൻ മിൻ കിതാബില്ലാ ഔ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അഖൂല ബിഹി, അല്ലാഹുവിന്റെ കിതാബിൽ നിന്നോ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്നോ വല്ലതും കാണിച്ചു തരൂ, ഞാൻ പറയാം. തെളിവ് കിട്ടിയാൽ ഞാൻ പറയാം, അല്ലാത്ത കാലത്തോളം ഞാനത് പറയില്ല. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നേ ഞാൻ പറയൂ, അതൊരു സൃഷ്ടിയാണെന്ന് ഞാൻ പറയുകയില്ല. ഇങ്ങനെ എത്രയെത്ര മഹാന്മാർ. സഹോദരന്മാരെ, ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ടല്ല, യുക്തി കൊണ്ടല്ല, നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല, അല്ല പറഞ്ഞു എന്ന ആ അല്ല പറഞ്ഞയിടത്ത് നിൽക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ചര്യക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇവിടെ എന്റെ സംസാരം കേൾക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം അവർ സ്വീകരിച്ച എന്നെന്നുമുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം മാറിപ്പോയിട്ടില്ല, മാറി ചിന്തിച്ചിട്ടില്ല. മുജാഹിദുകളെ കുറിച്ച് ഇന്നും വിമർശിക്കുന്ന ആളുകളുണ്ട്. നാട്ടിൽ പല ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ, പല ആചാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറ്റാത്തവരാണ്, അത് ചെയ്യാത്തവരാണ്, അത് പാടില്ലാത്തവരാണ് എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. സഹോദരന്മാരെ, ആരോടും വെറുപ്പുള്ളത് കൊണ്ടല്ല, ആ പരിപാടി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിന് പണമറക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിന് ശ്രമിച്ചാൽ നടക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അതില്ല. റസൂലുള്ള കാണിച്ചു തന്നിട്ടില്ല, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടില്ല, താബികളുടെ മാർഗമില്ല. മഹാന്മാരായ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് ആരെ കുറിച്ച് പറഞ്ഞു? അവർ സ്വർഗസ്ഥരാണ് എന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നു. അവർ ചെയ്യാത്തൊരു ചടങ്ങ്, അവർ ചെയ്യാത്തൊരു ആചാരം, അനുഷ്ഠാനം ദീനിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. മരണാനുബന്ധ കർമ്മങ്ങൾ എടുത്തോളൂ. ഇന്നും മുജാഹിദ് പ്രസ്ഥാനം പല വ്യക്തികളും ചില കുടുംബങ്ങൾ മഹല്ലുകൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്. ഇവർക്ക് മരിച്ചാൽ ഒന്നും വേണ്ടാത്തവരാണ്. ഒറ്റ വാക്കിലൊതുങ്ങി വിമർശകരുടെ വാക്കുകൾ. ഒരു സ്ഥലത്ത് സ്കോഡ് പോയപ്പോൾ 80 വയസ്സായ ഒരു വല്യമ്മ വീട്ടിനുള്ളിൽ നിന്ന് ആരാണ് വന്നത് എന്ന് അത് മുജാഹിദുകളാണെന്നറിഞ്ഞപ്പോ, ആ മരിച്ചാൽ ഒന്നും വേണ്ട എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ, അത്രമാത്രം ആ വാർദ്ധക്യത്തിലെത്തിയ വല്യമ്മയുടെ മനസ്സിൽ പോലും തറച്ചു നിന്നു. എന്തേ മുജാഹിദുകൾ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അവിടുത്തെ ഭാര്യമാര് മരിച്ചിട്ടില്ലേ? അവിടുത്തെ മക്കൾ മരിച്ചിട്ടില്ലേ? അവിടുത്തെ കുടുംബങ്ങളായ സ്വഹാബത്തിൽപ്പെട്ട പലരും മരിച്ചിട്ടില്ലേ? എത്രയെത്ര ആളുകൾ മരിച്ചുപോയി. അഷ്റഫുൽ ഖൽക്ക് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽക്ക് ആ മയ്യത്ത് മുന്നിലുണ്ടായിട്ട് ഏത് ആചാരമാണ് ചെയ്തത്? ആ ആചാരങ്ങളുടെ പിന്നാലെ എന്നും അഷ്റഫുൽ ഖൽക്ക് ചെയ്യാത്ത ആചാരങ്ങൾ ഭൂരിപക്ഷം ചെയ്താലും മുജാഹിദുകൾ സ്വീകരിക്കില്ല. ആര് ചെയ്താലും അതിന് ഏതൊക്കെ ഇല്ലാത്ത തെളിവുകൾ കൊണ്ടുവന്ന് ആളുകളുടെ മുമ്പിൽ പറഞ്ഞാലും മുജാഹിദുകൾ അത് ചെയ്യില്ല. എന്തുകൊണ്ട്? റസൂലുള്ള ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ റസൂലുള്ള അവിടെയുണ്ട്. അബൂ സലമയുടെ കണ്ണറ തുറന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് റസൂലുള്ള ആദ്യപടി ചെയ്തത്. ആ കണ്ണ് അടച്ചു കൊടുക്കുന്നു, ആ മയ്യത്ത് കിടത്തേണ്ട പോലെ കിടത്തുന്നു. ആ മയ്യത്ത് റസൂലുള്ള ആ കണ്ട സന്ദർഭത്തിൽ അതാ ഒരു പ്രാർത്ഥന, ഇന്ന് പലരും മറന്നുപോയ പ്രാർത്ഥന. മയ്യത്ത് കാണുമ്പോൾ ഓരോരുത്തരും ആ മയ്യത്തിലേക്ക് നോക്കി അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ, റസൂലുള്ള പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമ വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങുന്ന മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന റസൂലുള്ള പ്രാർത്ഥിച്ചു കാണിച്ചു തന്നു. അത് മുജാഹിദുകൾ നിർവഹിക്കുന്നു. അബൂ സലമ മരിച്ചപ്പോ പിന്നെ റസൂലുള്ള പറഞ്ഞത് എന്താ? വേഗം കുളിപ്പിക്കണം, നമസ്കരിക്കണം, മറവ് ചെയ്യണം. ഖുർആൻ ഇറങ്ങിയ റസൂലുള്ള ആ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ
മുജാഹിദുകൾ അത് ചെയ്യും, പക്ഷെ ഉണ്ടായില്ല, റസൂലുള്ള ഓതിയില്ല. എന്നാൽ മറ്റുള്ളവരോട് ഓതാൻ കൽപ്പിച്ചോ? ഇല്ല. ഒരു തെളിവും സ്വഹീഹായ സനദിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു തെളിവും ആ വിഷയത്തിലില്ല. അതിന് സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാര്യം മാത്രം ഞാൻ കേൾപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു മലയാള പുസ്തകമുണ്ട്, മസ്അലകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. സുന്നി അഫ്കാർ പ്രസിദ്ധീകരണത്തിൽ വന്ന ചോദ്യോത്തരങ്ങൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചതാണ്. അതിലെ 43-ാമത്തെ ചോദ്യം മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിലെ ഉത്തരം കേട്ടോളൂ. ഇമാം മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താലും പ്രാർത്ഥിച്ചാലും അവർക്ക് ഉപകാരപ്പെടുമെന്നത് മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ്, ഇജ്മാ ആണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് ഇമാം നവവി റഹിമഹുള്ള ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുമോ എന്നതിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം ലഭിക്കുകയില്ല എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അത് അവർക്ക് അതിന്റെ കൂലി കിട്ടൂല. അത് ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതാണ്, ഇമാം നവവി റഹ്മഹുള്ള പറഞ്ഞതാണ്, ഇബ്നു കസീർ റഹ്മഹുള്ള തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് അവരൊക്കെ അത് പറഞ്ഞത്. റസൂലുള്ള മുതൽ, സ്വഹാബത്ത് മുതൽ, താബികൾ മുതൽ, താബികൾ മുതൽ, ഇമാം ഷാഫി മുതൽ, മറ്റ് അയ്മത്തുകൾ മുതൽ, ലോകത്ത് അങ്ങനെ ഒരു ചര്യയില്ല. അതുകൊണ്ട് ഒരു പ്രയാസവും മുജാഹിദുകൾക്കില്ല. ഒരാൾ മരിച്ചാൽ ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ പ്രയാസം ഉണ്ടാകും. അയാളെ കുളിപ്പിക്കാതെ മറവ് ചെയ്താൽ, അയാൾക്ക് വേണ്ടി നമസ്കരിച്ചില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രംഗത്തും നമുക്ക് പ്രമാണങ്ങളും. മക്കയിലെ മുശ്രിക്കുകൾ കളിയാക്കി പറയുമായിരുന്നു സ്വഹാബത്തിനോട്, മുഹമ്മദ് നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ എന്ന്. സ്വഹാബത്ത് പറയും, അതെ. മലമൂത്ര വിസർജനത്തിനിരിക്കുമ്പോൾ എവിടേക്കാണ് തിരിഞ്ഞിരിക്കേണ്ടത്, എങ്ങനെയാണ് ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത് എന്ന കാര്യം പോലും ഞങ്ങളുടെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, മുസ്ലിമീങ്ങളുടെ പ്രത്യേകത. അവർ ചലിക്കുന്നത് പ്രമാണങ്ങൾ എന്ന വാഹനത്തിലാണ്. അതാണ് സുന്നത്ത്. ആ സുന്നത്ത് ഓരോ രംഗത്തും എടുത്തോളൂ. സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ മരിക്കുമ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന് ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വേദനയുണ്ട് വേദനയുണ്ട് എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു പോകുമ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്കല്ലേ, ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ അല്ല ശപിക്കട്ടെ, അവരുടെ പ്രവാചകന്മാരെ മറവ് ചെയ്ത ഖബറുകൾ അവർ ആരാധനയുടെ പ്രാർത്ഥനയുടെ സ്ഥലമാക്കി. സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കൽ എന്താ, സാധാരണക്കാരുടെ ഖബർ കെട്ടിപ്പൊക്കൽ അത് കറാഹത്താണ്, പണ്ഡിതന്മാരുടേത് അത് റഹ്മത്തുണ്ടാകാൻ കാരണമാകുമെന്ന. അമ്പിയാക്കളെക്കാളും മുന്തിയ ആളുകൾ ലോകത്താര, അമ്പിയാക്കളെക്കാളും മഹത്വമുള്ള മനുഷ്യർ ലോകത്താര. ആ അമ്പിയാക്കളുടെ ഖബർ പ്രാർത്ഥനയുടെ ആരാധനയുടെ സ്ഥലമാക്കിയ വഴി ലഅനല്ലാ, അല്ല ശപിച്ചു എന്നാണ്, റഹിമല്ലാ എന്നല്ല, അല്ല കരുണ ചെയ്തു എന്നല്ല. തന്റെ മടിത്തട്ടിൽ കിടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചില്ലേ? ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ്. ആ കഴിഞ്ഞകാല സമൂഹത്തിന് സംഭവിച്ച അപജയം ഖബറുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മത്തിന് സംഭവിക്കരുത്. അപ്പൊ ആളുകൾ വിചാരിക്കും ഖബർ സിയാറത്തില്ലേ, ഖബർ സിയാറത്തുണ്ട്. അതെന്തിനാ? സന്ദർശിക്കുന്നവന് മരണബോധമുണ്ടാകാൻ, എനിക്കും നാളെ കിടക്കേണ്ട ഭവനമാണല്ലോ ഖബർ എന്ന ചിന്തയുണ്ടാകാൻ, അങ്ങനെ ജീവനത്തെ സംസ്കരിക്കാൻ അവന് സാധിക്കണം. അതിനുവേണ്ടിയാ ഖബർ സിയാറത്ത്. മറ്റൊരാവശ്യങ്ങൾക്കും ഖബർ സിയാറത്തില്ല. ഖബറാളിക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാം എന്നതൊഴിച്ചാൽ ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ പ്രമാണം എന്ത് പറയുന്നു, അതിന്റെ കൂടെ നിന്നവരാണ് മുജാഹിദുകൾ. കേരളത്തിൽ മുജാഹിദുകൾ മാത്രമാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലതത്തബിഉന്ന സനനമൻ കാന ഖബലകും ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഅ്. നിങ്ങൾ പൂർവികരുടെ തെറ്റായ ചര്യകളെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിന്തുടരുമെന്ന് അള്ളാന്റെ റസൂല് മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞെങ്കിൽ
ആ ചര്യകളോടൊപ്പമാണ് ഇന്ന് ഉമ്മത്തുള്ളത്. അതിൽ നിന്ന് അവരെ മാറി ചിന്തിപ്പിക്കാൻ ശ്രമിക്കേണ്ട പണ്ഡിതന്മാർ പോലും അതിനുവേണ്ടി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ആചാരങ്ങളെ നാട്ടിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത്രമാത്രം ഈ ഉമ്മത്ത് സുന്നത്തിൽ നിന്നകന്ന് ബിദഅത്തുകളിലും ഖുറാഫാത്തുകളിലും അകപ്പെട്ട് കഴിയുമ്പോൾ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം മാത്രമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഓരോ രംഗത്തും പ്രമാണങ്ങളുണ്ട്. പ്രമാണങ്ങളില്ലാത്ത ഒന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രമാണങ്ങളോടൊപ്പം നമ്മൾ ചലിക്കണം. നാട്ടിൽ കണ്ടുവരുന്ന ശുർക്ക്, അതുപോലെ ബിദഅത്തുകൾ, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, ആ രംഗത്ത് എന്താണ് പ്രമാണങ്ങൾ, പഠിക്കാൻ തയ്യാറാകൂ. റസൂലുള്ള കാണിച്ചു തന്ന മാതൃക നമുക്ക് സമ്പൂർണമാണ്. റസൂലുള്ളാന്റെ ചര്യകൾ ഒരു പുസ്തകം പോലെ തുറന്നു കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ. അതിലെല്ലാം വെളിച്ചവും അടങ്ങിയിട്ടുണ്ട്. തറത്തുകുമലൽ ബൈള ലൈലുഹ കനഹാരിഹ, നിങ്ങൾ ഏറ്റവും വെളുത്ത ഒരു മാർഗത്തിലാണ് ഞാൻ വിടുന്നത്. അതിലെ രാവ് പോലും പകൽ പോലെ വെളിച്ചമുള്ളതാണ്. എന്നിട്ടും ആരെങ്കിലും ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഹാലിക്കുൻ, അവൻ നശിച്ചു എന്നാണ്. സഹോദരന്മാരെ, പ്രമാണങ്ങളിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കാനുണ്ടായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം സ്വയം ഇങ്ങനെ ചോദിക്കുകയാണ്, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഭിന്നിക്കുന്നത്? കിതാബുഹും വാഹിദ്, അവർക്കൊരു ഗ്രന്ഥമാണല്ലോ ഉള്ളത്, ഒരു ഖിബലയാണല്ലോ ഉള്ളത്, ഒരു പ്രവാചകരാണല്ലോ ഉള്ളത്, എന്നിട്ടും ഈ ഉമ്മത്ത് എന്താണ് ഭിന്നിക്കാൻ കാരണം? ആ ചോദ്യം അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞ മറുപടി ഉണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നു. അത് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചു. ആ റസൂലുള്ള പഠിപ്പിച്ച ആ ഖുർആൻ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതുപോലെ ഞാനും നിങ്ങളും അതൊക്കെ പഠിച്ചു, അതനുസരിച്ച് അത് വായിച്ച് പഠിച്ചു ജീവിച്ചു. എന്നാൽ ആ കാലം കഴിഞ്ഞ് ഈ ഉമ്മത്തിൽ വന്ന ചില ആളുകൾ ആ ഖുർആൻ പഠിച്ചു, അവര് പഠിച്ചിട്ട് അവരവരുടെ സ്വന്തമായ അഭിപ്രായങ്ങൾക്ക് സ്ഥാനം കൊടുത്തു. അങ്ങനെ ഇഖ്തലഫു, അവരതാ ഭിന്നിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പിന്റെ ഏറ്റവും പ്രത്യേകത അത് തന്നെയാണ്. ഓരോരുത്തരും അവനവന്റെ അഭിപ്രായങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കാനുള്ള അള്ളാന്റെ കൽപ്പന മറന്നു. പണ്ഡിതന്മാരിലേക്ക്, തൊരീക്കത്തിന്റെ ഇമാമുമാരിലേക്ക്, അതുപോലെ ഷെയ്ഖന്മാരിലേക്ക്, ഇമാമുമാരിലേക്ക് ഒക്കെയാണ് ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങളെ മടക്കുന്നത്. ഖുർആനിലേക്ക് മടക്കാൻ ആളുകളില്ല, സുന്നത്തിലേക്ക് മടക്കാൻ ആളുകളില്ല. ഖുർആനും സുന്നത്തും ആദ്യമായി കേട്ടിരുന്ന ഒന്നാമത്തെ ഓഡിയൻസ് ഉണ്ട്, അവരാണ് സ്വഹാബത്ത്. ഫഹുമു സ്വഹാബ മൻഹജിൽ ഒന്നാം സ്ഥാനം ഫഹുമു സ്വഹാബ. ഏത് മൻഹാജാ സ്വീകരിക്കേണ്ടത്? സ്വഹാബത്തിന്റെ മൻഹജ്. ഈ ഉമ്മത്ത് ബനു ഇസ്രായേൽ സമൂഹം 72 കക്ഷികളായി പിരിയും. ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ ഉമ്മില്ലത്തം വാഹിദ, എല്ലാം നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ മൻ ഹും യാ റസൂലല്ലാ, അള്ളാന്റെ ദൂതരെ, ആരാണ് സ്വർഗത്തിലേക്കുള്ള കക്ഷി? നാട്ടിൽ പ്രകട വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ നായകന്റെ പേര് പറഞ്ഞ് അയാളുടെ പിന്നിൽ അണിഞ്ഞിരിക്കുന്നവരെന്നോ, ആ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ പേരല്ല പറഞ്ഞത് റസൂലുള്ള. മറിച്ച് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം. ആ നിലകൊണ്ട മാർഗത്തിൽ ആരെത്തിപ്പെടുന്നുവോ അവരാണ് സ്വർഗത്തിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കണം. പണ്ഡിതന്മാർ ചിന്തിക്കണം. ആത്മാർത്ഥമായി ഒറ്റക്കിരുന്ന് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന, അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന പണ്ഡിതന്മാരെ ആലോചിക്കുക. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ആ പ്രവാചകന്റെ ചര്യയിൽ ഊന്നിയാണോ എന്റെ ഉപദേശങ്ങൾ, എന്റെ നസീഹത്തുകൾ, എന്റെ വഴലുകൾ എന്ന് ഒരു വേള ചിന്തിച്ചാൽ ഏതൊരു പണ്ഡിതനും മാറാൻ കഴിയും. പക്ഷെ ആ ചിന്തയില്ല, അവനവന്റെ കാര്യലാഭങ്ങൾ മാത്രം.
പരലോകത്തെ മറക്കുന്നു, മരണത്തെ മറക്കുന്നു, ഖബർ ജീവനത്തെ മറക്കുന്നു. ഓർക്കുക പരലോകത്തെ, ഓർക്കുക ഖബറിനെ. അങ്ങനെ സുന്നത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരണം. ഓരോ രംഗത്തും നമുക്ക് മാതൃക റസൂലുള്ള തന്നെയാണ്. ആ റസൂലുള്ളയിൽ നിന്ന് ദീന് കേട്ടുപഠിച്ച ഒന്നാമത്തെ ഓഡിയൻസ് സ്വഹാബത്ത് എങ്ങനെയാണ് പ്രമാണങ്ങളെ മനസ്സിലാക്കിയത്? ആ പ്രമാണങ്ങളെ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചോളൂ, എല്ലാ തർക്കങ്ങളും മാറും. മുജാഹിദ് പ്രസ്ഥാനത്തിനും ഉള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിന്റെ പേരിലൊന്നും പരസ്പരം വിദ്വേഷം വെച്ച്, പരസ്പരം പിന്നെ കോപിച്ച്, അല്ലെങ്കിൽ പരസ്പരം തെറ്റി ബന്ധം മുറിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. ഒരു വേള ചിന്തിക്കുക, ഞാൻ നിലകൊണ്ടുന്നത് പ്രമാണങ്ങളുടെ കൂടെയാണോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ പ്രശ്നം തീരും. മുജാഹിദുകൾ പറയുന്നത് അതാണ്. അതുകൊണ്ട് ആ പ്രമാണങ്ങളിലേക്ക് വരിക സഹോദരന്മാരെ. ഈ പ്രമാണബദ്ധമായ ആദർശം വിട്ടാണ് നമ്മുടെ താൽക്കാലികമായ ഈ ഐഹിക ജീവിതം കുറഞ്ഞ കാലം നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളെ കാത്തു നിൽക്കുന്നത് മഹാ അപകടമാണ്, മഹാനാശമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതാണ് എനിക്കെന്റെ സംസാരത്തിന്റെ അവസാന സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അക്രമ്യത വിരൽ കടിക്കുന്ന ദിവസമാണ് പരലോകം. അവനതാ പറഞ്ഞു പോകുന്നു, യാ ലൈതനി തഖത്തു മഅ റസൂലി സബീല, ഞാൻ എന്റെ ഐഹിക ജീവിതത്തിൽ റസൂലുള്ളാന്റെ കൂടെ ആ പ്രവാചകന്റെ ചര്യക്കനുസരിച്ച് ജീവിച്ച് നല്ല മാർഗത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, യാ വൈലത്ത ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്നവരെ ഞാനൊരു കൂട്ടുകാരനായി ആദർശ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവനാണല്ലോ എനിക്ക് കൃത്യമായ ഉത്ബോധനം വന്നപ്പോ, അവനാണല്ലോ ഇതിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിച്ചത്, എന്നെ വഴിതെറ്റിച്ചു വിട്ടത്. മനുഷ്യനോട് പിശാജ് പരമവഞ്ചകൻ തന്നെ. അതാ സത്യനിഷേധികൾ അതാ കൊതിച്ചു പോകുകയാണ്. അതുപോലെ വഅസബുർ റസൂല, റസൂലിനോട് അനുസരണക്കേട് കാണിച്ച് തോന്നിയതുപോലെ ജീവിച്ച ആളുകളും കൊതിച്ചു പോകുകയാണ്. എന്താണ് കൊതിക്കുന്നത്? ലൗതു സംവാബിഹിമുൽ അർദു, ഭൂമി ഞങ്ങളെയും കൊണ്ട് നിരപ്പാക്കിയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു പരലോകം ഇല്ലായിരുന്നുവെങ്കിൽ എന്നവർ കൊതിച്ചു പോകുകയാണ്. നരകത്തിലേക്ക് മുഖം കുത്തി വീഴപ്പെടുന്ന സന്ദർഭം, യഖൂലൂന, അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യാ ലൈതന അത്തഅനല്ലാഹ വ അത്തഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ. വഖാലൂ, അതാ അവര് പറയുകയാണ്, റബ്ബന ഇന്നാ അത്തഅന സാദതന വ കുബറാന ഫഅലല്ലൂന സബീല, റബ്ബേ ഞങ്ങൾ അനുസരിച്ചു പോയത് പ്രമാണിമാരെയാണ്, നേതാക്കളെയാണ്, പണ്ഡിതന്മാരെയാണ്. ഫഅലല്ലൂന സബീല, അവരാണ് ഞങ്ങളെ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചത്, വഴിതെറ്റിച്ചു വിട്ടത്. റബ്ബനാ ആത്തിഹിം ളിഅഫൈനി മിനൽ അദാബി വലഅനഹും ലഅനൻ കബീറ, ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ റബ്ബേ അവർക്ക് നൽകണേ, അവരെ അതിയായ നിലക്ക് ശപിക്കണേ എന്ന് പറയുമ്പോ അല്ലാന്റെ മറുപടി, ലികുല്ലിൻ ളിഅഫ്, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്. അല്ല മുമ്പേ പറഞ്ഞു പോയിട്ടുണ്ട്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാതെ യാതൊന്നിന്റെ പിന്നാലെ പോകണ്ട. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കണ്ണും കാതും ബുദ്ധിയും അതാ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. ചിന്തിച്ചില്ലേ എന്ന് ചോദിക്കും, കണ്ടില്ലേ സത്യമെന്ന് ചോദിക്കും, കേട്ടില്ലേ സത്യമെന്ന് ചോദിക്കും, അവിടെ മറുപടി പറയേണ്ടി വരും എന്ന് അല്ല മുൻകൂട്ടി പറഞ്ഞു തരികയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്ത് ഒരുപക്ഷെ
ഒരുപക്ഷെ താല്പര്യങ്ങളാവാം, ഒരുപക്ഷെ സാമ്പത്തിക നേട്ടങ്ങളാകാം, ഒരുപക്ഷെ ഐഹികമായ ചില സുഖവിഭവങ്ങളാകാം. അതിൻ്റെ പിന്നാലെ പോയി പ്രമാണങ്ങൾ കൈയൊഴിക്കുന്ന അവസ്ഥ വരരുത്. തുറന്ന മനസ്സോടെ പ്രമാണങ്ങളെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല, മറിച്ചതിൻ്റെ ഒന്നാമത്തെ ഓഡിയൻസ് നൽകിയ വിവരമുണ്ടല്ലോ, ആ ആദർശം അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് ഓരോ മുസ്ലിമിനും ഉണ്ടാകണം, പണ്ഡിതന്മാർക്കുണ്ടാകണം, സാധാരണക്കാർക്കുണ്ടാകണം, പ്രബോധകന്മാർക്കുണ്ടാകണം. ഇതാണ് മുജാഹിദുകൾ മടങ്ങുക പ്രമാണങ്ങളിലേക്ക് എന്ന് പറയാൻ കാരണം. പ്രത്യേക തുരീക്കത്തിലേക്കല്ല ക്ഷണം, ഏതെങ്കിലും മദ്ഹബിലേക്കല്ല ക്ഷണം, ഏതെങ്കിലും ആളുകൾ സ്വയം പടച്ചുണ്ടാക്കിയ ഏതെങ്കിലും കാട്ടിക്കൂട്ടുന്ന ആദർശ ചടങ്ങുകളിലേക്കല്ല സ്വാഗതം, മറിച്ച് പ്രമാണങ്ങളിലേക്കാണ്. വഴിതെറ്റാത്ത പ്രമാണങ്ങൾ, വെളിച്ചം മാത്രം നൽകുന്ന പ്രമാണങ്ങൾ, അന്ധകാരങ്ങളില്ലാത്ത, അവ്യക്തതകളില്ലാത്ത പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കണ്ടെത്താനുള്ള ബുദ്ധിയും കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും അതിൻ്റെ കൂടെ നമ്മുടെ സ്വഹാബത്ത് നമ്മുടെ മുമ്പിൽ. അതാണ് നമ്മുടെ മൻഹജ്, അതാണ് നമ്മുടെ മദ്ഹബ്, അതാണ് നമ്മുടെ മാർഗദർശനം. അവരിലേക്ക് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനുള്ള സമയം കാണുക. ഐഹിക ജീവനത്തിൻ്റെ തിക്കും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലും അവനവൻ്റെ കബർ ജീവിതമോർത്ത്, മരണമോർത്ത്, നരകമോർത്ത്, സ്വർഗമോർത്ത്, വിചാരണയോർത്ത് ഞാൻ മാറണമെന്ന് ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അല്ലാഹു ഓർമ്മപ്പെടുത്തിയ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാണ് എൻ്റെ നേരായ മാർഗം, അത് നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, ആ മാർഗത്തിന് വിപരീതമായി ദീനാണ് എന്ന നിലക്ക് ആളുകൾ അവതരിപ്പിക്കുന്ന ഒരുപാട് വ്യതിയാന മാർഗങ്ങളുണ്ട്, അവയെ പിന്തുടരരുത്. അവരെ പിന്തുടർന്നാൽ ഫതഫറഖ ബികും മൻ സലിബീലിഹി, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്ന വസിയ്യത്താണിത്. ആ വസിയ്യത്ത് മുറുകെ പിടിക്കുക സഹോദരന്മാരെ. ഐഹിക ലോകത്ത് റബ്ബിന്റെ തൃപ്തി വേണ്ടുവോളം സ്വീകരിച്ച് ജീവിക്കുന്നതോടൊപ്പം എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ തൃപ്തി നേടി മുവഹിദുകളായി, മുസ്ലിമുകളായി, മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മൂന്ന് ദിവസത്തെ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നാളെ ഹുസൈൻ സലഫിയും നമ്മുടെ സഹോദരൻ ഫൈസൽ മൗലവിയും നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. നേരത്തെ തന്നെ ഈ സദസ്സിലേക്ക് കുടുംബ സമേതം എല്ലാവരും വരാൻ ശ്രമിക്കണം, മറ്റുള്ളവരെ ക്ഷണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഒരു സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വന്നു പോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖന ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.